നമസ്കാരം. വർഷങ്ങൾക്ക് മുമ്പ് വി എസ് സത്യാനന്ദനെ കണ്ണേ കരളെ വി എസ് എ എന്നൊക്കെ അണികളിങ്ങനെ വാഴ്ത്തി പാടി പൊഴുത്തിക്കൊണ്ട് നടക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. അക്കാലങ്ങളിൽ വി എസിനെ ഒരു ബിംബവൽക്കരിച്ച ഒരു വലിയ പർവ്വതാകാര രൂപമായിട്ടാണ് പാർട്ടി അണികൾ കൊണ്ടു നടന്നിരുന്നത്. ഒരു പരിധിവരെ പാർട്ടിയും അതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. പക്ഷേ ചിലർക്കൊക്കെ അതിൽ നല്ല കണ്ണുകടിയും അസൂയയും ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് പിണറായി വിജയൻ നേരിട്ടല്ലെങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ ആ ചരടുവലിയിൽ കൂടി തന്നെ പലപ്പോഴും പല അവസരത്തിലും വി എസിനെ കുങ്കുമം ചുമക്കുന്ന കഴുത എന്നൊക്കെ വിശേഷിപ്പിക്കുകയുണ്ടായി. അത് പല രീതിയിലുമൊക്കെ ഉണ്ടായി. വ്യക്തിപൂജ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലെന്നും ഈ വ്യക്തിപൂജ ഒന്നും ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ ഉള്ള രീതിയിൽ അന്ന് വി എസ് പാർട്ടിക്കും മേലെ വളർന്നു നിൽക്കുന്നതായതുകൊണ്ട് ഒരു പരസ്യ ശാസനയൊന്നും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടില്ല. പക്ഷേ കാലങ്ങൾ കുറച്ച് കഴിഞ്ഞു. കോട്ടയത്ത് അവരുടെ പാർട്ടി സമ്മേളനം നടക്കുന്ന സംസ്ഥാന സമ്മേളനം നടക്കുന്ന സമയങ്ങളിൽ അന്നത്തെ പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയൻ്റെ സാന്നിധ്യത്തിൽ തന്നെ വി എസ് സച്ചിദാനന്ദന് വേണ്ടി അവരുടെ അണികൾ തൊണ്ട പൊട്ടമാർ ഉച്ചത്തിലിങ്ങനെ അലറി വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇങ്കിലാവ് വിളിക്കുമ്പോൾ, അന്നും ഈ അസഹിഷ്ണുത മൂത്ത പിണറായി വിജയൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് അണികളോടായിട്ട് പറയുകയുണ്ടായി, ഇത് ഉഷാവുതുപ്പിൻ്റെ ഗാനമേളയല്ല, നിങ്ങൾ ഇങ്ങനെയല്ല പെരുമാറേണ്ടതെന്ന്. പിന്നെയും കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം കണ്ണൂരിൽ ഇന്നും പിണറായിയേക്കാൾ ജനപ്രിയനായിട്ടുള്ള, അതായത് അവരുടെ പാർട്ടിക്കാരുടെ ഇടയിൽ പിണറായിയേക്കാൾ ജനപ്രിയനായിട്ടുള്ള പി ജെ എന്നറിയപ്പെടുന്ന പി ജയരാജൻ, ജയരാജനെ പറ്റി ഒരു സമയത്ത് അവരുടെ അണികൾ അദ്ദേഹത്തെപ്പറ്റി ഗാനങ്ങൾ എഴുതുകയും അത് പാർട്ടി പരിപാടികളിലൊക്കെ ഇങ്ങനെ കേൾപ്പിക്കുകയും മറ്റുള്ളവരെ പാടുകയും കേൾപ്പിക്കുകയൊക്കെ ഉണ്ടായപ്പോഴും ഈ ഇതേ പിണറായി വിജയനെ തന്നെ ഈ അസഹിഷ്ണുത പൊട്ടിമുളയ്ക്കുകയുണ്ടായി. അഥവാ നല്ല സോഷ്യൽ മീഡിയയിലൊക്കെ ഉപയോഗിക്കുന്ന ഭാഷ പറയുകയാണെങ്കിൽ കുരുപൊട്ടുകയുണ്ടായി. അന്നും ഈ പിണറായി വിജയൻ അതിനെതിരെ വാളമുകയുണ്ടായി. വി എസ് സത്യാനന്ദൻ അല്ല പി ജയരാജൻ എന്നത് ശരിക്കും അറിയാവുന്ന പിണറായി വിജയൻ അന്ന് തൻ്റെ അധികാരവും സ്വാധീനമൊക്കെ ഉപയോഗിച്ചു പാർട്ടി മീറ്റിങ്ങിൽ പി ജയരാജനെ ശാസിക്കുകയുണ്ടായി. ഈ വ്യക്തി പൂജയൊന്നും ഈ പാർട്ടിക്ക് ചേരുന്നതല്ല എന്നൊക്കെ പറഞ്ഞു. ഇതേ പിണറായി വിജയൻ കാലചക്രം ഇങ്ങനെ ഉരുണ്ടുകൊണ്ടിരുന്നു. ഇതേ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി. ആ സമയത്ത് ഒരു കാലത്ത് പാർട്ടിയെക്കാലം നിറഞ്ഞു നിന്നിരുന്ന വി എസ് സച്ചിദാനന്ദനെ പിടിച്ച് കറിവേപ്പല പോലെ ഭരണപരിഷ്കാര കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞു ഒരു മൂലക്കിരുത്തി. പിന്നെ വി എസ് സച്ചിദാനന്ദന് 90 മേളിൽ വയസ്സായി. പഴയ പോലെ ഓടി നടക്കാനൊന്നും പറ്റൂല. പഴയ കണക്ക് സംസാരിക്കാനോ പ്രസംഗങ്ങളിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു കാലത്തിൻ്റെ ഒരു നീതി എന്ന രീതിയിൽ തന്നെ പ്രായമാകുമ്പോൾ എല്ലാ മനുഷ്യർക്കും അങ്ങനെ തന്നെയാണല്ലോ. അതുകൊണ്ട് അദ്ദേഹം ഒരു മൂലക്കങ്ങ് ഒതുങ്ങി. ആ സമയത്ത് ഇതേപോലെ ബിംബവൽക്കരിക്കാൻ ആരുമൊന്നും ഇല്ലാത്ത സമയത്താണ് പിണറായി വിജയൻ തന്നെ സ്വയം അതങ്ങ് ഏറ്റെടുത്തു. അതാദ്യമായിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് വെളിവാക്കിയത് മറ്റാരുമല്ല, അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിന് ഊരിപ്പിടിച്ച വാളിനിടയിലൂടെയും കത്തിക്ക് ഉയർത്തിപ്പിടിച്ച കത്തിയുടെ ഇടയിൽക്കൂടെയും അയാൾ നെഞ്ചും വിരിച്ച് നടന്ന കഥ മറ്റാരുമല്ല പറഞ്ഞത് എന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ആ മനുഷ്യൻ അദ്ദേഹം സ്വയം തന്നെ തള്ളിമറിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പോലും അവരുടെ അണികൾ മടിച്ചു നിൽക്കുകയാണ് ഉണ്ടായത്. അവരുടെ അണികൾക്ക് തന്നെ അറിയാം അതൊരു തള്ളാണെന്ന്. പക്ഷേ പതുക്കെ പതുക്കെ അവർ അദ്ദേഹത്തെ വെച്ച് പതുക്കെ പതുക്കെ തള്ളങ്ങ് തുടങ്ങി. പിന്നെ വെള്ളപ്പൊക്കം വന്നപ്പം മുങ്ങിപ്പോയ കേരളത്തിനെ ഇങ്ങനെ പാവയ്ക്ക പോലെ പൊക്കിയെടുക്കുന്ന രീതിയിലുള്ള തള്ളു തുടങ്ങി. പിന്നെ ഇപ്പം അങ്ങനെ ഓരോ രീതിയിൽ ഇരട്ട ചങ്കം എന്നൊക്കെ പറഞ്ഞ് തള്ളി പല രീതിയിൽ ഇങ്ങനെ തള്ളി തള്ളി കൊണ്ടുവന്ന് ഇപ്പോൾ ക്യാപ്റ്റനാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ക്യാപ്റ്റനാക്കി വെച്ചിരിക്കുക. ഓർക്കുക, ഇതേ വ്യക്തി തന്നെയാണ് വ്യക്തിപൂജ ഈ പാർട്ടിയിലില്ലെന്ന് പറഞ്ഞിട്ട് പല അവസരങ്ങളിലും അതിനെതിരെ അസഹിഷ്ണുത കാണിച്ചിട്ടുള്ള, കുരു പൊട്ടിച്ചിട്ടുള്ള അതേ പിണറായി വിജയൻ ഇന്ന് ഈ വ്യക്തിപൂജകളെല്ലാം അദ്ദേഹം ഇരട്ടിക്കിരട്ടിക്കായിട്ട് ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഈ ശാസന ഈ വ്യക്തിപൂജയുടെ പേരിൽ തന്നെ തൻ്റേതല്ലാത്ത തെറ്റിന് കൂടി ശാസന ഏൽക്കേണ്ടി വന്നൊരു വ്യക്തിയാണ് പി ജയരാജൻ. ആ പി ജയരാജൻ ഇന്നൊരു പോസ്റ്റിട്ടിട്ടുണ്ട്. അതിൽ ഒളിഞ്ഞും തെളിഞ്ഞും അദ്ദേഹം ഉന്നം വെക്കുന്നത് ആരെയാണെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം അറിയാം. ക്യാപ്റ്റൻ എന്നാൽ പാർട്ടിയാണെന്നും പാർട്ടി സഹാക്കൾ പാർട്ടിയിലുള്ള പ്രവർത്തകരെല്ലാം സഹാക്കളാണെന്നും അങ്ങനെ പ്രത്യേകിച്ച് ആരെയും ക്യാപ്റ്റനായിട്ട് വിശേഷിപ്പിക്കേണ്ട ആവശ്യവുമില്ലെന്നും വ്യക്തിപൂജയൊന്നും ഈ പാർട്ടിക്ക് പാർട്ടിയിലില്ലെന്നും പിന്നെ ആളുകളുടെ ഇഷ്ടവും ഇങ്ങതോ അനുസരിച്ച് ചില നേതാക്കളെ പറ്റി അവർ പാട്ട് എഴുതുന്നു അല്ലെങ്കിൽ പൂർത്തി പറയുന്നു ഒക്കെ അതൊക്കെ ആളുകളുടെ രീതിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ പറ്റി ഒരിക്കൽ പാട്ട് എഴുതിയതിനെവരെ അദ്ദേഹം ന്യായീകരിച്ചുകൊണ്ടും ഒപ്പം പിണറായിക്കൊട്ടൊരു നല്ല ഒന്നാന്തരം താങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പലരുമുണ്ട്. അവരൊക്കെ ഇലക്ഷനിൽ മത്സരിക്കുകയും തോക്കുകയും ചെയ്തു. അവർക്കൊക്കെ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുത്തു. പക്ഷേ അപ്പോൾ പോലും പി ജയരാജന് സീറ്റില്ല.
ലോകസഭ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും തോക്കുകയും ചെയ്തതാണ് എം ബി രാജേഷിനെ പോലെയുള്ളവർ. ആ എം ബി രാജേഷിന് വരെ വീണ്ടും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സീറ്റ് കിട്ടി. അപ്പോൾ പോലും കണ്ണൂരിൽ പിണറായി വിജയനേക്കാൾ സ്വാധീനമുള്ള, അല്ലെങ്കിൽ അവരുടെ പാർട്ടിക്കാർക്കിടയിൽ പിണറായിക്കാൾ താല്പര്യവും ഇഷ്ടമുള്ള പി ജയരാജന് നിലവിൽ ഒരു ഔദ്യോഗിക സ്ഥാനം പോലും ഇല്ല എന്നതാണ്. അതായത് പാർട്ടിയുടെ സെക്രട്ടറി സ്ഥാനമില്ല, ഒപ്പം മത്സര രംഗത്തുനിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുന്നു. മറുസൈഡിലാണെങ്കിൽ ഇ പി ജയരാജൻ ഇനി മത്സരിക്കുന്നില്ല എന്ന് പറയുന്നു. ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് മാറി നിന്ന കോടിയേരി ബാലകൃഷ്ണനെ ഇപ്പം കൂട്ടുപിടിച്ചുകൊണ്ട് വീണ്ടും കോടിയേരിയെ തന്നെ വീണ്ടും എത്തിക്കാനും തനിക്കെതിരെ വിഘാതമായി നിൽക്കാവുന്ന മൂന്ന് ജയരാജന്മാരെയും വളരെ നൈസായി തന്ത്രപൂർവം തന്നെ പിണറായി ഒതുക്കി ഒരു വഴിക്കാക്കി മൂലയ്ക്കാക്കുന്ന എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. പക്ഷേ ഒരു പക്ഷേ ധർമ്മടത്ത് പോലും അതിൻ്റെ വില പിണറായി വിജയന് കൊടുക്കേണ്ടി വന്നേക്കാം. മറക്കരുത്, പണ്ട് പാർട്ടിയുടെ കുത്തക മണ്ഡലമായ, അല്ലെങ്കിൽ പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ മാരാരിക്കുളത്ത് വി എസ് അച്യുതാനന്ദൻ വരെ മൂക്ക് കുത്തിയതാണ്. അന്ന് അത്രയൊന്നും അറിയപ്പെടാത്ത ഒരു ഫ്രാൻസിസ് അങ്ങനെ എന്തോ ആണ്. ആ എനിക്ക് എന്നെ പോലെ തന്നെ പലർക്കും ആ വി എസ് അച്യുതാനന്ദനെ തോൽപ്പിച്ച ആ വ്യക്തിയെ അറിയണമെങ്കിൽ ഒരുപക്ഷെ ഗൂഗിൾ ചെയ്യേണ്ടി വരും. അപ്പം മനസ്സിലായല്ലോ ആ വ്യക്തി എങ്ങനെയാണ് ജയിച്ചതെന്നും വി എസ് അച്യുതാനന്ദൻ എങ്ങനെയാണ് തോറ്റതെന്നും പിടികിട്ടിയല്ലോ. പാർട്ടിക്കാർ തന്നെ തോൽപ്പിച്ചതാണ്. അപ്പം എന്ന് പറഞ്ഞതുപോലെ പി ജെയെ പിണറായി വിജയൻ ഇങ്ങനെ ഒതുക്കുന്നത് കണ്ടിട്ട് സഹിക്കാമല്ലാത്ത ഒരുപാട് അണികൾ കണ്ണൂരിലും ധർമ്മടത്തൊക്കെ ഉണ്ട്. ഒരു പക്ഷേ പിണറായി വിജയൻ്റെ കാര്യത്തിലും ഒരു മാരാരിക്കുളം ആവർത്തിക്കപ്പെടില്ല എന്ന് ആർക്കും പറയാനാവില്ല. നോക്കിയും കണ്ടും കളിച്ചാൽ കൊള്ളാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.